മുഖ്യധാര മാധ്യമ പ്രവർത്തകർ വാർത്തയാക്കിയിരുന്നുവെങ്കിൽ നൂറുകണക്കിന് വക്കീലന്മാർ ചിലപ്പോൾ ഈ കേസ് ഏറ്റെടുക്കാൻ വരുമായിരുന്നു. പ്രാഥമികമായ നിയമ നടപടി സ്വീകരിക്കുന്ന പക്ഷം ഞാൻ സമരം അവസാനിപ്പിച്ച് എന്ന് പറഞ്ഞ ടോവിനോയൊക്കെ ഇവിടെ വന്നത് സഹോദരനെ പോലീസുകാർ കൊന്നതാണ്. രണ്ടര വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ഒറ്റ ബലത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി ചേട്ടൻ എടുത്തിരിക്കുകയാണ്. ഈ കേസ് ഉടനെ തന്നെ സോൾവ് ആവുമെന്നാണ്. സോ ഗൈസ്, നമ്മുടെ കാർത്തിക് ബ്രോ ഇത് ഏകദേശം 4 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. നമ്മുടെ ശ്രീജിത് ബ്രോയ്ക്ക് നീതി കിട്ടിയോ ഇല്ലയോ, ഈ ഇൻസിഡൻറ്റ് നടന്ന് ഇപ്പോൾ 6.5 വർഷമായി. ഞാൻ ഈ ശ്രീജിത് ബ്രോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോടും ഈ സമൂഹത്തുള്ള കുറച്ച് പേരോടത്തും ചോദിച്ചപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ടാണ് വന്നത്. ഒരു 29 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം ജീവിതം കളഞ്ഞ് 6.5 വർഷമായി ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഈ റോഡിൽ മഴയും വെയിലും പ്രളയവും കോവിഡും എല്ലാം കടന്നുപോയി 35 വയസ്സ് വരെ സമരം തുടരുന്നു എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ലാഭമാണ് ഈ റോഡിൽ കിടന്ന് കിട്ടുന്നത്? നമ്മുടെ ശ്രീജിത് ബ്രോ ഇങ്ങനെ ഒരു 6 വർഷം കൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് നമ്മുടെ സംഭവം നടക്കുന്ന ആ ഒരു സമയം, ഇത് സംഭവം നടക്കുന്നത് 2014 14. അപ്പോൾ എൻ്റെ ഇത് ഞങ്ങളുടെ നാട്ടുമ്പുറമാണ്. ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഈ സംഭവം നടക്കും വലിയ സാമൂഹ്യ ബോധവും വലിയ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എൻ്റെ സഹോദരനെ ആരും അറിയാതെ രഹസ്യമായിട്ട് പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് അതിഭീകരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. അവൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അവനെ കോടതിയിൽ ഹാജരാക്കി ഒന്നും ചെയ്തിട്ടില്ല. കൊല്ലുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു പോലീസുകാരൻ്റെ ഒരു അകന്ന റിലേറ്റീവായിട്ടുള്ള ഒരു പെങ്കൊച്ചുമായിട്ട് കുഞ്ഞുനാളിലേ ഉള്ള അടുപ്പമാണ്. ആ പെങ്കൊച്ചുമായിട്ടുള്ള വിഷയ വൈരാഗ്യമാണ് ഇവർ കൊല്ലാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ കല്യാണ സമയത്താണ് ഇമാര് ചെയ്തിരിക്കുന്നത്. രഹസ്യമായിട്ട് ഇവനെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ജനങ്ങൾക്ക് പല യാഥാർത്ഥ്യങ്ങളും അറിഞ്ഞുവിടുകട്ടെ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് കൊള്ളയടിയും കൊലപാതകവുമാണ്. എൻ്റെ സഹോദരനെ പോലീസുകാർ കൊന്നതാണ്. ഈ വിഷയം ഇവർ ഓരോ അന്വേഷണം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയും ഇത് നല്ലൊരു 10% ആളുകൾക്കും അറിയാം. ഞാൻ ഇവിടെ പച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലല്ല ഇരിക്കുന്നില്ല. ഇവർ ഓരോ അന്വേഷണം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയിട്ട് ഏറ്റവും അവസാനം ഇവർ കേസ് മൊത്തവും ഗവൺമെൻറ് അട്ടിമറിച്ച് ഈ കുറ്റം ചെയ്തവർക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു അഡ്വക്കേറ്റ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റൂല. നല്ലൊരു അഡ്വക്കേറ്റ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രതിസ്ഥാനത്താണ്. അങ്ങനെ ഒരു കേസ് നല്ലൊരു അഡ്വക്കേറ്റ് ഇടപെട്ടാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ നല്ലൊരു അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലോ മറ്റോ കേസ് ഫയൽ ചെയ്താൽ മാത്രമേ അതിൽ നടപടി ഉണ്ടാവും. സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇവിടെ ഒരുപാട് പേര് വന്ന് ബ്രോക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടായിട്ട് വന്നതിന് ശേഷം ഇത് ഒരിക്കൽ ആളി കത്തുകയും ചെയ്തു. കുറെ യൂട്യൂബേഴ്സ് വന്നിട്ട് കുറെ ആളി കത്തുകയും ചെയ്തു. അതിനുശേഷം എന്ത് പറ്റി? അത് എൻ്റെ സഹോദരനൊരു വിഷയം നടന്നു, ഞാൻ അതിൻ്റെ പുറകിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം, നമ്മൾ സമരങ്ങളെപ്പറ്റി ഒരു കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞോടാ. ഗവൺമെൻറ്റിനെതിരെയുള്ള വിഷയങ്ങൾ അവർ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ, ഞാനിവിടെ ഇന്നിപ്പോൾ ഈ മഴയൊക്കെ ആണെങ്കിൽ കവറൊക്കെ ഇട്ട് മൂടിയാണ് കിടക്കുന്നത്. ഇന്ന് മഴയാണെങ്കിൽ, പക്ഷേ ഞാനിവിടെ വന്ന സമയത്ത് മഴയും വെയിലും എല്ലാം കൊണ്ട് ഞാനൊരു പ്രാകൃതമായ വേഷത്തിലാണ് ഇവിടെ കിടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ആ 2016-17 ആ കാലഘട്ടങ്ങളിൽ വലിയ സംസാരമുണ്ടായി. അപ്പോൾ ഈ സമരങ്ങളെ അട്ടിമറിക്കുന്ന ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അതിന് മുഖ്യധാര മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു. കോടതിയിൽ ഇവർ തെറ്റായ എന്തോ റിപ്പോർട്ട് കൊടുത്തു, ഒരു അന്വേഷണം പറഞ്ഞ് CBI. അതുകൊണ്ട് അതാണ് ഈ ചിത്രങ്ങൾ പൊതു പബ്ലിക്കിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഇതായ സമയത്ത് പലരും ഈ വിഷയത്തിൽ ഇടപെട്ടു. അങ്ങനെ CBI അന്വേഷണത്തിന് കൈമാറി എന്നൊക്കെ പറഞ്ഞു. അന്ന് വലിയൊരു ഇതൊക്കെ ആയി. പക്ഷെ ഞങ്ങളിൽ നിന്ന് ഇന്ന് വരെ CBI സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുത്തിട്ടില്ല. എന്നിട്ട് ഇവർ CBI അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞ് എന്തോ തെറ്റായ റിപ്പോർട്ട് എന്തോ കോടതിയിൽ എന്തോ കൊടുത്തെന്ന് പറയുന്നു. എന്നിട്ട് ഈ കുറ്റം ചെയ്ത കൊലക്കേസിലെ 1 പ്രതിക്കുൾപ്പെടെ, കൊലക്കേസിലെ 1 പ്രതിയാണ്, ഒരു ഹൈക്കോടതി ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു, ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഓർഡർ ഇട്ടാണ്. ആ ഓർഡറാണ് ഞാൻ എന്തുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ വെച്ചിരിക്കുന്നു. ഇവിടെ പല മാധ്യമങ്ങളും വന്ന് ചെയ്യുന്ന കാര്യം എന്നറിയോ, ഒന്നിൻ്റെ ഒരു കാര്യത്തിൻ്റെ പകുതി ആളുകളെ അറിയിക്കും, പകുതി മറച്ചു വയ്ക്കും. പബ്ലിക്കിന് ഒരു കാര്യങ്ങൾ നിലവിലുള്ള നിയമങ്ങളെ പറ്റിയോ
ഒരു കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ആ ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പലരും റിപ്പോർട്ട് ചെയ്യുകയും പലരും പ്രചരിപ്പിക്കുകയും ചെയ്യും. ഒരു കാര്യത്തിൻ്റെ പകുതി പറയും, പകുതി മറച്ചു വയ്ക്കും. ഇത്രയും ആളുകൾ ഇടപെട്ടതാണ്. ശശി തരൂർ, വി എം സുധീരൻ സാർ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ സമൂഹത്തിലെ ഒരു വലിയ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടന്ന ഇങ്ങനെ പല പല സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ പബ്ലിക് സപ്പോർട്ട് കിട്ടിയ ഒരു വിഷയമാണ്, പബ്ലിക്കിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായ വിഷയമാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ആളുകളും ഇവിടെയുള്ള ചില ഇവരും ചേർന്ന് അട്ടിമറിച്ചു കളഞ്ഞു. മുഖ്യധാര മാധ്യമങ്ങളെ പറയുന്നത് ഭരണകൂടത്തിൻ്റെ നാലാം തൂണെന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ ഈ ഏതെങ്കിലും മാധ്യമങ്ങൾ അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു വക്കീലില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നൂറുകണക്കിന് വക്കീലന്മാർ കേസ് നമുക്ക് നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുമായിരുന്നു. അവർ മാധ്യമങ്ങൾ ഇവരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു, ഞാൻ വേറെന്തോ ഉദ്ദേശത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു. ഇതേ കാര്യങ്ങൾ ഇവിടെ ടോവിനോ എല്ലാം വന്നു. അപ്പോൾ ഈ ടോവിനോയുടെ അടുത്തെല്ലാം ബ്രോക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയിരുന്നു അന്ന്? ഞാൻ അന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അന്ന് ഇവിടെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന ഒരു പബ്ലിക് സപ്പോർട്ട്, ഞാനിങ്ങനെ അന്തം വിട്ട് നിന്നുപോയി. 2018 എന്ന് പറഞ്ഞാൽ ടോവിനോയൊക്കെ ഇവിടെ വന്നത് കൂടുതൽ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയത്തിലോട്ട് പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടുവരാൻ കാരണമായിരുന്നു. ഈ വിഷയത്തെ കൂടുതൽ ജനകീയമാക്കി മാറ്റാൻ പലരും കാരണമായി. മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാരും ഗവൺമെൻറ്റിൻ്റെ ആളുകളും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അവർ ഈ ഒന്നും അറിഞ്ഞുകൂടാതെ വന്ന് ഉണ്ടായ ഒരു ആൾക്കൂട്ടമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷയത്തിനെതിരെ വരുമ്പോൾ അവരുടെ ആളുകൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും, അവരുടേതായിട്ടുള്ള ആളുകൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും. പ്രോബ്ലംസ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണില്ല, ഓരോ ടൈമും മാറി മാറി അങ്ങ് പോവുകയാണ്. അതിഭീകരമായ കൊലപാതകത്തിൻ്റെ പച്ച യാഥാർത്ഥ്യം ഏതാണ്ട് പകുതി സംഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന അതുകൊണ്ടാണ്. അതുകൂടാതെ ഒരു ഹൈക്കോടതി ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തതാണ്. ഒരു ജഡ്ജി അന്വേഷണം നടത്തി അതുകൊണ്ട് അതെല്ലാം ഉണ്ട്. ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് തന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് എല്ലാം ഒരുമാതിരിപ്പെട്ട സർക്കാർ ഗവർണറിട്ട ഓർഡറാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കേരള ഗവർണറിട്ട ഓർഡറാണ് ഞാനുകൊണ്ട് അവിടെ വച്ചിരിക്കുന്നത്, ഇവിടെ വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായ പല രേഖകളും ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ഈ പക്ഷെ നിയമപരമായി ഈ വിഷയം കോടതിയിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പൗരൻ പരാതിപ്പെടാതെ തന്നെ അതിൽമേൽ നിയമ അന്വേഷണം നടത്തി നിയമ നടപടി, ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് അറിഞ്ഞുകൂടാ നല്ലൊരു ശതമാനം. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ഒരു പൗരൻ പരാതിപ്പെടാതെ തന്നെ അത് അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ഇവിടെ ഈ ക്രൈം നടത്തിയിരിക്കുന്നത് ആരാണ്? ഒരു ക്രൈമിൽ മേൽ നടപടി സ്വീകരിക്കേണ്ടവരാണ് ഇവിടെ ക്രൈം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോലീസുകാർക്കും സർക്കാരിൻ്റെ ആളുകൾക്കും എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉണ്ട്. ഈ കുറ്റം ചെയ്തിരിക്കുന്നവർ ഈ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അല്ല, എത്രയോ മാധ്യമപ്രവർത്തനം, ഞാൻ എത്രയോ വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്നു, ഈ ഇന്ന ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ അന്വേഷണം പറഞ്ഞ് ഈ കേസ് ഭയങ്കരമായി അട്ടിമറിക്കപ്പെട്ടു പറഞ്ഞ് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമപ്രവർത്തകർ വാർത്തയാക്കിയിരുന്നുവെങ്കിൽ എൻ്റെ ഇത് പറയുന്നു 100 കണക്കിന് വക്കീലന്മാർ ചിലപ്പോൾ ഈ കേസ് ഏറ്റെടുക്കാൻ വരുമായിരുന്നു. സപ്പോർട്ടായിട്ട് വന്നു അന്ന് അവര് ആ ഒരു പ്രയത്നിച്ചുകൊണ്ടാണ് അന്ന് നല്ല രീതിയിൽ ഇത് കോലിളക്കമായിട്ട് നല്ല എല്ലാ മീഡിയാസ് വന്നു, പ്രതിപക്ഷം വന്നു, എല്ലാവരും വന്ന് ബ്രോയുടെ അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം ഒരു അന്വേഷണമൊക്കെ പറഞ്ഞു. അന്ന് ആ സമയത്ത് ഈ വിഷയം ഏറ്റെടുക്കാൻ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഇടപെടലുകൊണ്ട് നിയമപരമായ വിഷയം വി എം സുധീരൻ സാറ് അന്ന് എൻ്റെ അമ്മയുടെ വക്കാലത്തെല്ലാം ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു ഒരു അഡ്വക്കേറ്റിന് കേസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഇദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തെ പരസ്യമായിട്ടൊരു പയ്യൻ അപമാനിച്ചു. അത് സംഭവം നിങ്ങൾ കണ്ടായിരുന്നു. ഒരു പയ്യൻ രമേശ്, അപ്പോൾ ഈ അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തെ പരസ്യമായിട്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞ സമയത്ത് ഞാൻ പറയും പോലെ ആയിപ്പോയി. അവൻ പറഞ്ഞതാണ്, പക്ഷെ എൻ്റെ വായ ഞാൻ പറഞ്ഞതുപോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ പറഞ്ഞതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ രമേശ് ചെന്നിത്തല അദ്ദേഹം ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ പറഞ്ഞത്
ആ ഒരു പ്രതിപക്ഷത്തെ മൊത്തവും പറഞ്ഞതുപോലെ ആയിപ്പോയി. അതുകൊണ്ടായിരിക്കാം തുടർന്ന് അവർ നിയമപരമായി നമ്മൾക്ക് എല്ലാ എൻ്റെ അമ്മയുടെ നന്ന് അത്രയും വലിയ പബ്ലിക്കിൻ്റെയും എല്ലാ ഇടപെടലുകൾ കൊണ്ടാണ് നിയമപരമായിട്ട് ഒരു ഇതിനു വേണ്ടി നിന്നത്. അപ്പോൾ തുടർന്ന് നിയമപരമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയി. ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നല്ലൊരു നല്ല ക്രിമിനൽ അഡ്വക്കേറ്റ് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ കാര്യങ്ങൾ ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല. നല്ലൊരു അഡ്വക്കേറ്റ് കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ വക്കീലന്മാരുണ്ട്, ഇത് ഏറ്റവും അവസാനം അട്ടിമറിച്ച് ഗവൺമെൻറ്റാണ്. പല കാര്യങ്ങൾ സർക്കാർ വക്കീലന്മാർ കോടതിയിൽ ശരിയായ രീതിയിൽ ധരിപ്പിക്കൂല. സ്ട്രോങ് ആയിട്ട് ഈ വിഷയത്തിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ. പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ ഇടപെട്ടിരുന്നെങ്കിൽ ഈ വിഷയം ഉറപ്പായിട്ട് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമപ്രവർത്തകർ ഇടപെട്ടിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു അഡ്വക്കേറ്റ് ഈ വിഷയം കേസ് ഏറ്റെടുക്കുമായിരുന്നു. അമ്മ വീട്ടിലിരിക്കുന്നു, അമ്മയുടെ അമ്മ അമ്മയുടെ നമ്മ അമ്മയുടെ ഇളയ സഹോദരങ്ങളും അവരൊക്കെയാണ്. അമ്മയുടെ അമ്മയ്ക്ക് ഇപ്പോൾ അന്ന് പിന്നെയും കുറച്ച് അല്പം കൂടി ആരോഗ്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നില്ല, എൻ്റെ അമ്മയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഇടയ്ക്ക് അമ്മയ്ക്ക് ശരിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ബന്ധുക്കളും ആരെങ്കിലും ഒക്കെ ഇവിടെ വരാറുണ്ട്. എൻ്റെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്, അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ അങ്ങനെ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ വിഷയത്തിന് നടപടിയാവാതെ നീ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ നാട്ടിൽ പോലും അമ്മാർ ഇന്നലെ സമാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം അവരും ഉണ്ടാകും. കാരണം നിൻ്റെ കൂടപ്പുറപ്പിനെ കൊന്നെന്ന് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. ഇവിടെ പല കേസിലും പോലീസിനെതിരെ നടപടി, പക്ഷെ നിൻ്റെ കേസിൽ മാത്രം അമ്മമാർ സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ നക്സൽ വർഗീസ് വധക്കേസിലുണ്ടല്ലോ, അന്ന് ഐജി ആയിരുന്ന ലക്ഷ്മണയ്ക്കെതിരെ പോലും അദ്ദേഹം പോലും ജയിലിൽ കിടക്കേണ്ടി വന്നു. നക്സൽ വർഗീസ് അദ്ദേഹത്തെ കൊന്ന കേസിൽ നിൻ്റെ അതുപോലെ തന്നെ പല കേസുകളിലും പോലീസിനെതിരെ നടപടി, പക്ഷെ നിൻ്റെ കേസിൽ മാത്രം ഈ പ്രതികൾ പാർട്ടിക്കാരായതുകൊണ്ട്, പ്രതികളായ പോലീസുകാർ പാർട്ടിക്കാരായതുകൊണ്ടാണ് സർക്കാരും ഇതിൽ നടപടി സ്വീകരിക്കാത്ത. മറ്റാരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടാൻ തന്നെ ഭയന്ന് എനിക്ക് ഒന്ന് പേടിച്ചിട്ടാണ്. പിന്നെ മാധ്യമങ്ങൾ പോലും പല വിഷയങ്ങളും മറച്ചു വയ്ക്കുന്നു. ഞാനിവിടെ കിടക്കുന്ന കാര്യം പോലും ഒരിക്കൽ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പിന്നെ ജനങ്ങളിൽ നിന്ന് ഞാനിവിടെ കിടക്കുന്ന വിഷയമെല്ലാം മറച്ചു വയ്ക്കുകയും ഞാനെന്തോ വേറെന്തോ ഉദ്ദേശത്തിന് വേണ്ടി ഇവിടെ കിടക്കുന്നു എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുകയൊക്കെ ചെയ്തു. അതൊക്കെയാണ് വിഷയം. ഞാൻ കൂലിപ്പണിയൊക്കെ ചെയ്താണ് ജീവിച്ചിരുന്നത്. ഞാൻ ഇനി വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഞാനും ഞങ്ങളുടെ നമ്മളെല്ലാവരും കൂലി നാട്ടുംപുറമാണ്. നാട്ടുംപുറത്തുകാരായിട്ടുള്ള നെയ്യാറ്റിങ്കര നമ്മൾ നാട്ടുംപുറത്തുകാരായിട്ടുള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ, സാധാരണ ചുമടെടുത്തും മറ്റും അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ. ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേര് ഭയങ്കര ആത്മാർത്ഥമാണ്, എനിക്ക് വലിയ സുഹൃത്തുക്കളൊന്നുമില്ല, വളരെ കുറച്ച്, പക്ഷെ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഞാൻ ഈ കേസ് ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ നമുക്ക് ചെയ്യുവാണെന്ന പക്ഷം ഇവർക്ക് എനിക്ക് ഉറപ്പുണ്ട്, ഈ കേസ് കോടതിയിൽ ചെയ്യുന്ന പക്ഷം ഇവർക്കെതിരെ പ്രാഥമികമായ നിയമ നടപടി സ്വീകരിക്കാൻ കോടതി പറയും. പക്ഷെ കോടതിയിൽ കാര്യം ചെയ്യാൻ നമുക്ക് സ്ട്രോങ് ആയിട്ട് അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ കോടതി ഉറപ്പായിട്ട് പറയും ഇവർക്കെതിരെ തൂക്കിക്കൊല്ലാനും ഒന്നും പറയുന്നില്ല. സഹോദരൻ മരിച്ചു പോയ സ്ഥിതിക്ക് ഒരാൾ മരിച്ചു, മറ്റവൻ്റെ ജീവിതവും കൂടി സ്പോയിലായി ഇങ്ങനെ കിടക്കുന്നു. ഇത് വിഷയം വേറെ ഒന്നുമല്ല. ഇപ്പോ പ്രതിസ്ഥാനത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രതിസ്ഥാനത്തായി പ്രതികളായ പോലീസുകാർ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പോലീസുകാരാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുക, ഒരു ഓരോ അന്വേഷണം പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കാൻ, നമ്മളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും. വെറുതെ നമ്മളെ കബളിപ്പിക്കാൻ കുറ്റം ചെയ്തത് ഗവൺമെന്റിന്റെ ആളുകളായതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിച്ചു. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രതിസ്ഥാനത്താണ്. എനിക്ക് ഭ്രാന്തായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തോ ഉദ്ദേശത്തോടെ ഇവിടെ ഇരിക്കുന്നു. ഞാനിവിടെ സമരം അവസാനിപ്പിച്ചു പോകും. ഞാൻ ഇവർക്കെതിരെ പ്രാഥമികമായ ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ടവർക്കെതിരെ പ്രാഥമികമായ നിയമ നടപടി സ്വീകരിക്കുന്ന പക്ഷം ഞാൻ സമരം അവസാനിപ്പിച്ച് ഞാൻ പോവും. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്താണ് ചോദിക്കുന്നത്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, പുള്ളിയുടെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ്, അതായത് ഒരു ലൈഫ് കെട്ടിപ്പടുത്തേണ്ട ഒരു നല്ല ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ പുള്ളിയുടെ ലൈഫ് കളഞ്ഞിട്ട് 6 വർഷം ഈ റോഡിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഇതിൽ നിന്ന് എന്ത് ലാഭമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം പറയണം.
ഞാൻ ശ്രീജിത്ത് ബ്രോക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോട് അപ്രോച്ച് ചെയ്തപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ടാണ് വന്നത്. എല്ലാവരുടെ അടുത്ത് എനിക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ഏകദേശം 6.5 വർഷം സ്വന്തം സഹോദരന്റെ മരണത്തിന്റെ നീതിക്ക് വേണ്ടി ഈ റോഡിൽ സ്വന്തം ലൈഫും കളഞ്ഞിട്ട് ഇതുപോലെ പ്രതികരിക്കുന്നുണ്ട്. ശ്രീജിത്ത് ബ്രോ, യു ആർ എ ഗ്രേറ്റ് എക്സാമ്പിൾ ടു ദിസ് സൊസൈറ്റി. ഒരു അഡ്വക്കേറ്റ് വന്ന് ശ്രീജിത്ത് ബ്രോയെ രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ശ്രീജിത്ത് ബ്രോ ഇപ്പോഴും അവിടെ സമരമായി തുടരുന്നത്.